24 കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിൽ പൈങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പൈങ്ങോട്ടൂരിന് എത്തിച്ചേരുന്നതിന് രണ്ട് മൂന്ന് വഴികളാണുള്ളത്. എറണാകുളത്തു നിന്ന് വരുന്നവർക്ക് മൂവാറ്റുപുഴ, പോത്തേനിക്കാട്, പൈങ്ങോട്ടൂർ. രണ്ടാമത്തെ വഴി തൊടുപുഴയിൽ നിന്ന് വരുന്നവർക്ക് തൊടുപുഴ സിഗ്നലിൽ നിന്നും ഊന്നുകൽ സ്റ്റേറ്റ് ഹൈവേ വഴി പൈങ്ങോട്ടൂർ എത്തിച്ചേരാം. പ്രധാനമായിട്ടും ലാൻഡ് ഡെവലപ്പേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേണ്ടതാണ്. നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയോജനപ്പെടാം. എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂരാണ് ഇന്നത്തെ വീഡിയോയിലുള്ള പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന റോഡ് ഊന്നുകല്ലിൽ നിന്നും തൊടുപുഴയ്ക്കുള്ള സ്റ്റേറ്റ് ഹൈവേയാണ്. പൈങ്ങോട്ടൂർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ള 4.5 ഏക്കർ സ്ഥലം ഉള്ളത്. ഈ കാണുന്ന റോഡിൻ്റെ ഇടതും വലതും വശത്തായിട്ടാണ് 3.5 ഏക്കർ സ്ഥലമുള്ളത്. ബാക്കിയുള്ള 1 ഏക്കർ സ്ഥലം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കുറച്ച് ദൂരെ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടി നിലമായിട്ടാണ് കിടക്കുന്നത്. 3.5 ഏക്കറോളം വിസ്തീർണമുള്ള പ്രോപ്പർട്ടിയാണിത്. ഇതിൽ 500 മരത്തിൽ താഴെയാണ് ഇപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡിൽ നിന്നും ഏകദേശം 5 അടി ഉയരത്തിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വലിയ കുന്നല്ലാത്തതും അധികം ചെരിവല്ലാത്തതുമായ ഈ പ്രോപ്പർട്ടി ലാൻഡ് ഡെവലപ്പേഴ്സിന് വാങ്ങി ഡെവലപ്പ് ചെയ്യാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ്. പ്ലോട്ടുകളായിട്ട് തിരിച്ചോ വീട് വെച്ചോ വിൽക്കുവാനോ അനുയോജ്യമായ രീതിയിലാണ് ഈ ഭൂമിയുടെ കിടപ്പ്. ഈ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ചെരിഞ്ഞാണ് ഭൂമി കിടക്കുന്നത്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ചെറിയൊരു ചെരിവോടുകൂടിയാണ് ഭൂമി കിടക്കുന്നത്. സ്ഥലത്തിൻ്റെ വടക്കുവശത്തും പടിഞ്ഞാറ് വശത്തുകൂടെയും റോഡ് കടന്നു പോകുന്നുണ്ട്. വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള ക്ഷാമവും അനുഭവപ്പെടാത്ത പ്രദേശമാണ്. ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ വിവിധ തരം ഫ്രൂട്ട്സ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെയുള്ളത്. പൈങ്ങോട്ടൂരാണ് ഏറ്റവും അടുത്ത ചെറിയ സിറ്റി. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് പൈങ്ങോട്ടൂർ സിറ്റിയിലേക്കുള്ളത്. വിവിധ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ, പെട്രോൾ പമ്പ്, സ്കൂള്, വിവിധ ഗ്രോസറി ഷോപ്പുകൾ എന്നീ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. തൊടുപുഴ, മൂവാറ്റുപുഴ, എറണാകുളം, ഇടുക്കി, കോതമംഗലം എന്നീ ഏരിയയിലേക്ക് ഇഷ്ടംപോലെ ബസ് സർവീസുകളാണ് ഇവിടെ നിന്നുമുള്ളത്. തൊമ്മങ്കുത്ത്, കോട്ടപ്പാറ, ബൂത്തങ്കട്ട്, തട്ടേക്കാട്, കുട്ടമ്പുഴ, മൂന്നാർ എന്നിവയാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ. ഇവിടെ നിന്നും കോതമംഗലത്തിന് 16 കിലോമീറ്ററും, മൂവാറ്റുപുഴയ്ക്ക് 18 കിലോമീറ്ററും, തൊടുപുഴയ്ക്ക് 14 കിലോമീറ്ററും, കലൂരിന് 3 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. ഇതുകൂടാതെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 55 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുമുള്ളത്. ഈ സ്ഥലത്തിനോട് ചേർന്ന് പടിഞ്ഞാറ് വശത്തൂടെ കടന്നു പോകുന്ന ഇറിഗ്രേഷൻ കനാലാണിത്. 3.5 ഏക്കറിൽ കാണുന്ന ഈ പ്രോപ്പർട്ടി പുരയിടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോഡിന് ഇടതുവശത്തായിട്ട് ഈ കാണുന്ന 1 ഏക്കർ 5 സെൻറ്റ് സ്ഥലമാണ് നിലമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 3.5 ഏക്കറിൽ പുരയിടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തിന് സെൻറ്റിന് ചോദിക്കുന്ന വില 110,000 രൂപയാണ്. 1 ഏക്കർ 5 സെൻറ്റ് നിലമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് 60,000 രൂപയാണ്. ഇഷ്ടമായാൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും അതിൽ രേഖപ്പെടുത്തുക. കേരളത്തിൽ ഉടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ, സ്ഥലങ്ങൾ, ഫ്ളാറ്റുകൾ, ഏലത്തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞങ്ങൾ പ്രധാനമായും ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനോ വാങ്ങിക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ വഴി നിങ്ങൾക്ക് പരസ്യം ചെയ്യാവുന്നതാണ്. പരസ്യത്തിനായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9745137328 എന്ന നമ്പറാണ്. ഇത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടെയാണ്. വ്യത്യസ്തവും പുതിയതുമായ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.